മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 138 അടി കടന്നു. പുലർച്ചെ 3 മണിയോടെയാണ് 138 അടിയിലെത്തിയത്. നിലവിൽ 138.05 അടിയാണ് നിരപ്പ്. ജലനിരപ്പ് താഴ്ന്നില്ലെങ്കിൽ ഡാം നാളെ രാവിലെ 7 മണിക്ക് തുറക്കും. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാറിലേക്ക് പോകും. അതേസമയം അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച മേൽനോട്ട സമിതി ശുപാർശയിൽ കേരളം ഇന്ന് നിലപാടറിയിക്കും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തമിഴ്നാട് നിശ്ചയിച്ച റൂൾ കർവ് അംഗീകരിക്കാൻ തയ്യാറല്ലെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന യാതൊരു സാഹചര്യവും നിലവിലില്ല. അവിടുന്ന് ജലം ഒഴുക്കിവിടേണ്ടി വന്നാൽ താഴെ പെരിയാർ തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകാവുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണവും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു. ഇന്നലെ റവന്യൂ മന്ത്രിയും കൂടി ബന്ധപ്പെട്ട് മീറ്റിംഗ് നടത്തി ആരൊക്കെ എത്രയൊക്കെ കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും, ആർക്കൊക്കെയാണ് ചുമതല. റവന്യൂ മന്ത്രി വളരെ കർശനമായ നിർദ്ദേശങ്ങൾ ആ നിലയിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും ഡിസാസ്റ്റർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 2 ഡെപ്യൂട്ടി കളക്ടർമാർ അവിടെ പൂർണ്ണ ചുമതലയിലുണ്ടാവും. അതിൻ്റെ പൂർണ്ണമായ ചുമതല ഓൾ ഇൻ ഓൾ ചുമതല വഹിക്കാൻ RDO ഇടുക്കി ഉണ്ടാവും. തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഫയർഫോഴ്സ് അതോടൊപ്പം NDRFൻ്റെ ടീം ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും നമ്മുടെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടാകേണ്ടതില്ല. എങ്കിൽ പോലും അവർ ഒഴുക്കിവിടുന്ന ജലത്തിൻ്റെ അളവ് മനസ്സിലാക്കി ഉയരുന്ന ജലനിരപ്പിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഏകദേശം 23 കിലോമീറ്ററോളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിനിടയിൽ മാറ്റി പാർപ്പിക്കേണ്ടവർക്ക് വേണ്ടി 20ലധികം ക്യാമ്പുകൾ സജ്ജമാണ്. അതിൽ പ്രായം കൂടിയവർ, രോഗാതിരായിട്ടുള്ള ആൾക്കാർ, അതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള കരുതലുകൾ എടുത്തിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡം അനുസരിച്ച് പാർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര വീടുകൾക്ക് ഒരു ഓൾ ഇന്ത്യ സിസ്റ്റം എന്ന നിലയിൽ ഇമ്മീഡിയറ്റായിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള വെഹിക്കിൾ സംവിധാനം വരെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഹിറ്റാച്ചി JCV പോലുള്ള സാമഗ്രികൾ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് എന്തൊരു ആവശ്യം വന്നാൽ പ്രയോജനപ്പെടുത്താൻ ആവശ്യമായി റിസർവ് ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ മുൻകാല പരിചയത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും എല്ലാം പശ്ചാത്തലത്തിൽ ഒരു വീഴ്ച ഉണ്ടാകാതെയുള്ള എല്ലാ കാര്യങ്ങളും ഇതോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് സാധ്യമാകുമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെ നാളെ പുലർച്ചെ മുമ്പേ റവന്യൂ മന്ത്രി കൂടി മുല്ലപ്പെരിയാറിലേക്ക് എത്തിച്ചേരും. ഞാനിപ്പോൾ മുല്ലപ്പെരിയാറിലേക്ക് തിരിക്കുകയാണ്. ഇന്ന് 4 മണിക്ക് അവിടെ ചെന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫൈനൽ റൗണ്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്. രാവിലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ആൾക്കാരും വെളുപ്പിനെ 6 മണിക്ക് തന്നെ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പുകളെ സംബന്ധിച്ച് പറ്റിയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ നല്ല വിശദമായി ഇപ്പോൾ തന്നെ പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ലല്ലോ. മേൽനോട്ട സമിതിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളെന്താ ഒബ്ജക്റ്റ് ചെയ്ത്? നമ്മളെ 138 വേണം റൂൾ കർവ് എന്നുള്ള തമിഴ്നാടിൻ്റെ റൂൾ കർവ് 138 അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന ഒബ്ജക്ഷൻ നമ്മൾ റേസ് ചെയ്തു. നമ്മളെ 137 അടി എന്ന നിലയിലാണ് വാദം ഉന്നയിച്ചത്. അപ്പോഴാണ് സുപ്രീം കോടതിയിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേൽനോട്ട സമിതിയുടെ ഡിസിഷൻ പറഞ്ഞപ്പോൾ എങ്കിൽ അഡീഷണലായിട്ട് എന്താണ് കാര്യങ്ങൾ അത് എഴുതിയറിയിക്കാൻ പറഞ്ഞു. നമ്മൾ ഇന്ന് ഇക്കാര്യങ്ങളെല്ലാം കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 1 അതിവൃഷ്ടി, 2 2018 അനുഭവം, 3 ഇപ്പോൾ പുതിയതായി രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദം, കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത, ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് കോടതിയെ വീണ്ടും നമ്മൾ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും 138 എന്നുള്ള റൂൾ കർവിൽ നാളെ ജലം ഒഴുക്കിവിടാൻ തയ്യാറാണെന്ന് തമിഴ്നാട് സമ്മതിച്ചിരിക്കുന്നത് തന്നെ മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് സെൻസാണ്. തീർച്ചയായിട്ടും അത് ആശാവഹമാണ്. അത് നമുക്ക് അക്കാര്യത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ ജലം തമിഴ്നാട് എടുക്കണം എന്നുള്ള വാദഗതികളോട് യോജിച്ചതും ഇന്നലത്തേക്കാൾ 100 ക്യുസിക്സ് വാട്ടർ കൂടുതലായിട്ട് അവരെടുക്കുന്നതും ഏറെ പ്രയോജനകരമാണ്. ആ നിലയിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം വൈദ്യുതിയുടെ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല. നമുക്ക് എത്ര ജലം ഒഴുക്കിവിടാൻ അവർ തയ്യാറായിരിക്കുന്നു എന്നുള്ള ഇൻറ്റിമേഷൻ കിട്ടിയാൽ നമുക്ക് ആ നിലയിലുള്ള ഓരോ ഫ്ലഡ് മാപ്പ് എത്രത്തോളം ഉയരേണ്ടി വരും,
പിന്നെ ഒരു വെള്ളം ഒഴുകിപ്പോകുന്നിടത്തോളം തടസ്സങ്ങളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. 2018 സ്ഥിതി അതായിരുന്നില്ല, കുറേ കൂടി നമുക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു പെരിയാറിൽ. തടസ്സങ്ങളൊക്കെ തന്നെയും അന്നേ കുറേ മാറി. ഇപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി തന്നെ ആ തടസ്സങ്ങൾ മാറ്റാനായിട്ടും എന്തെങ്കിലും പ്രതിബന്ധം ഉണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ടും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ വെള്ളം ഒഴുകി ഇടുക്കി ഡാമിലേക്ക് എത്തിച്ചേരും. ഏകദേശം 10 വീടുകൾക്ക് 6 വീടുകൾക്ക് അത് ഏരിയ അനുസരിച്ചാണ്. ഓരോരുത്തരുടെ ലൊക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അടുത്തടുത്ത വീടാണെങ്കിൽ അതിനനുസരിച്ച് നമ്പർ വരും. കൂടുതൽ ഏരിയ മാറിയാണ് താമസിക്കുന്നതെങ്കിൽ ആ നമ്പറിൽ ചിലപ്പോൾ കൂടുതൽ വരും. ഇടുക്കിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുടങ്ങിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. അനാവശ്യ ആശങ്കകൾ വേണ്ടെന്നും ജാഗ്രത വേണമെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. പിന്നെ മുല്ലപ്പെരിയാറിൽ ഡാം നാളെ രാവിലെ 7 മണിക്ക് തുറക്കേണ്ടി വരുമെന്ന് കാണിച്ചുകൊണ്ട് ഇന്നലെ വൈകുന്നേരം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു അറിയിപ്പ്, ഒരു ഫസ്റ്റ് കോൾ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി 138 ആയതോടുകൂടി അവർ സെക്കൻഡ് കോൾ പുലർച്ചെ നൽകി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല ഈ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കുകയും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുകയും അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ ഏതെങ്കിലും ഒഴുകി വരുന്ന വഴികളിലുണ്ടെങ്കിൽ അത് മാറ്റുകയും സുഗമമായി ഇടുക്കി ഡാമിലേക്ക് വരികയും ചെയ്യാനുള്ള സൗകര്യമാണ് യഥാർത്ഥത്തിൽ ഒരുക്കേണ്ടത്. ഇപ്പോൾ വള്ളക്കടവിൽ വള്ളക്കടവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് ആരംഭിച്ചാൽ വെള്ളം ഒഴുകി വരിക. വള്ളക്കടവിൽ നിന്ന് വണ്ടിപ്പെരിയാർ, ഉപ്പുകണ്ടം, അയ്യപ്പൻ കോവിൽ വഴി ഇടുക്കിയിലേക്കാണ് വരുന്നത്. വള്ളക്കടവിൽ ഇപ്പോൾ RDO എത്തിച്ചേർന്നിട്ടുണ്ട്. മഞ്ജുമല വില്ലേജാണത്. അവിടെ നമ്മൾ എവിക്ഷൻ നടപടികൾ ആരംഭിക്കാനുള്ള സൗകര്യങ്ങളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി മൈക്ക് അനൗൺസ്മെൻറ്റ് മുഖാന്തരം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം വിവരം ലഭ്യമായപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട പത്രമാധ്യമങ്ങളോടെല്ലാം കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നടപടികളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിന് ഞാനും ചേർന്ന് ഇന്നലെ പല ഘട്ടങ്ങളിലായി നടന്ന നടപടികളുടെ അവസാനം എന്ന നിലയിൽ റവന്യൂ ഇറിഗേഷൻ മന്ത്രിമാരുടെ യോഗം ഓൺലൈനായി വിളിച്ചിരുന്നു. നമ്മളിപ്പോൾ കരുതുന്നത് 2018 അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ 883 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്നാണ്. 3220 പേരാണ് അങ്ങനെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ അതിലുണ്ടാവുക. അതിൽ 60 വയസ്സ് കഴിഞ്ഞവർ, സ്വാഭാവികമായും ശാരീരികമായിട്ടുള്ള ദുർബലത അനുഭവിക്കുന്നവർ, അംഗപരിമിതർ, ഗർഭിണികളായ സ്ത്രീകൾ, ഇവരുടെ കണക്കുകളെല്ലാം പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. 20 ക്യാമ്പുകൾ ആരംഭിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ, ക്യാമ്പ് ഓഫീസർമാരായി ഇതിനകം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. RDO എവിക്ഷൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് 2 ഡെപ്യൂട്ടി കളക്ടർമാരുടെ കൂടി അസിസ്റ്റൻസോടുകൂടി ആവശ്യമായ നടപടികൾ ഇപ്പോൾ നടക്കുകയാണ്. ഇടുക്കി ജില്ലാ കളക്ടർ ഇക്കാര്യങ്ങൾ പ്രത്യേകമായി നിയന്ത്രിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ന്യൂസ് 18ലൂടെ ഞങ്ങൾക്ക് ആളുകളോട് പറയാനുള്ളത്, സ്വാഭാവികമായിട്ടും നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ നടപടികളെല്ലാം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് പാനിക്കാവേണ്ട ആവശ്യമില്ല. ആശങ്കകൾ വേണ്ട എന്ന് സർക്കാർ പറയുന്നു എന്ന് കരുതി ഒന്നും അപകടവും ഉണ്ടാകില്ല എന്ന് കരുതരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അലസത നമുക്കാകാം എന്ന് കരുതരുത്. കടുത്ത ജാഗ്രത ഉണ്ടാകണം. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും നിർദ്ദേശങ്ങൾക്കനുസൃതമായി മാറേണ്ട ആളുകൾ മാറാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. രാവിലെ 7 മണിയോടുകൂടി തന്നെ മഞ്ജുമലയിൽ കേന്ദ്രീകരിച്ച് RDOൻ്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എവിക്ഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നാളെ 7 മണിക്ക് തുറക്കേണ്ടി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു അപകടവും താഴത്തില്ലാതിരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്നലെ കടന്നു വരുന്ന വഴികളെല്ലാം ക്ലീനാക്കുക എന്ന നടപടി നടപ്പിലാക്കിയിട്ടുണ്ട്. ചില ചപ്പാത്തുകളിൽ, പാലങ്ങളിൽ മരങ്ങളും തടികളുമൊക്കെ തിങ്ങിക്കൂടിയിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇന്നലത്തോടുകൂടി ഒഴിവാക്കിയിട്ടുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ അവിടുത്തെ അതിൻ്റെ ഭാഗമായിട്ടുള്ള 7 വില്ലേജുകളിലും 2 താലൂക്കുകളിലും കളക്ട്രേറ്റിലും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നത്തോടുകൂടി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ സുസജ്ജമായിട്ടുള്ള ഒരു ഒരുക്കത്തിലേക്കാണ് നാം പോകുന്നത്. ജനങ്ങളതുമായി സഹകരിക്കണം. സോഷ്യൽ മീഡിയകളിൽ ഒരു ധാരണയുമില്ലാത്ത വിധത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ഒരു സൈദ്ധാന്തിക ചർച്ചയ്ക്കല്ല ഇപ്പോൾ നമ്മൾ ഇടപെടേണ്ടത്. അത് കോടതിയും അതിൻ്റെ നടപടികളും സർക്കാരിൻ്റെ ഇടപെടലുകളുമായി ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പിക്കലാണ്, ജനങ്ങളെ ചേർത്ത് നിർത്തലാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ നിലവാരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇടുക്കി ഇപ്പോൾ 94.6% വെള്ളമേ ഉള്ളൂ. ഇന്നലെ 3 മണിയോടുകൂടി ഷട്ടർ അടയ്ക്കുമ്പോഴും അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇടുക്കിയിൽ സേഫാക്കാവുന്ന നടപടികളെല്ലാം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തോടെ ആ നടപടികൾ പൂർത്തീകരിക്കപ്പെടും.
ഇന്ന് 4 മണിക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഫിസിക്കലായിട്ടുള്ള യോഗവും അവിടെ ചേരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുക്കങ്ങളിലൊന്നും വേറെ ഒന്നും ഭയക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത് കൂടുതൽ വിവരങ്ങളുമായി എസ് ശരണും പ്രിൻസുമാണ് ഈ ഘട്ടത്തിൽ ചേരുന്നത് പ്രിൻസ് രണ്ട് മന്ത്രിമാരുടെ വാക്കുകളാണ് വിശദമായി തന്നെ അവർ സംസാരിച്ചു അവരിന്ന് മനസ്സിലാവുന്നത് മുന്നൊരുക്കങ്ങൾ അതെല്ലാ അർത്ഥത്തിലും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നാളെ രാവിലെയോടുകൂടി സ്പിൽവേ വഴിയുള്ള ഒഴുക്കും ആരംഭിക്കും അല്ലെങ്കിൽ തുറന്നുവിടുകയും ചെയ്യും ഈ രീതിയിലാണ് മഴയെങ്കിൽ എന്താണ് മുല്ലപ്പെരിയാർ നിലവിൽ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ കണക്ക് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ കണക്ക് മുന്നൊരുക്കങ്ങളുടെ സ്ഥിതി ഇന്നലെ മുല്ലപ്പെരിയാർ രാത്രിയിൽ മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയിരുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയിരുന്നെങ്കിലും ഇന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ 2300 ഖനയോളം വെള്ളമാണ് ഒഴുകിയിരുന്നത് ഇതേ അളവിൽ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ വൈകുന്നേരം ഇങ്ങനെ തുലാമഴ തുടരുന്ന ശക്തമായി പെയ്താൽ വൈകുന്നേരം വീണ്ടും വൈകുന്നേരത്തോടെ വീണ്ടും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ പോലും വലിയൊരു തോതിൽ ജലനിരപ്പ് മാറുന്ന തരത്തിലുള്ളൊരു മഴയ്ക്ക് സാധ്യത ഇല്ലെന്നാണ് വലിയ തോതിൽ ഒരു ജലനിരപ്പ് മാറ്റം ഉണ്ടാവില്ല പെരിയാറിലെ ജലനിരപ്പ് മാറ്റം ഇല്ലാതില്ല 2300 ഖനയോളം വെള്ളം തമിഴ്നാട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് ഗോപി ഈ 138 അടിയിൽ നിലനിർത്തണം എന്നുള്ളതല്ലേ നിലവിലെ തീരുമാനം അപ്പോ ഇപ്പൊ 138 അടി കഴിയുകയും ചെയ്തു അപ്പോ എന്തിനാണ് നാളെ രാവിലെ 7 മണി വരെ കാക്കേണ്ടത് അതിനെ കുറിച്ച് എന്താ ഒരു ശാസ്ത്രീയ വിശദീകരണം നാളെ രാവിലെ കാക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നത് മുന്നൊരുക്കങ്ങൾ എല്ലാം പൂർത്തീകരിക്കുന്നതിനാണ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല ആളുകളെ കൃത്യമായി ക്യാമ്പുകളിലേക്ക് മാറ്റുക സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറ്റുക അങ്ങനെയുള്ള നടപടികൾ എല്ലാം പൂർത്തീകരിച്ചിട്ട് ജില്ലാ ഭരണകൂടം വളരെ സജ്ജമാണ് കഴിഞ്ഞ മുൻ കാലഘട്ടങ്ങളിൽ 2018 കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായി എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർക്ക് ക്യാമ്പുകളിലേക്ക് മാറാനുള്ള വാഹന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം 783 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വിവിധ പഞ്ചായത്തുകളിലായി അവർക്കായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവർക്ക് ക്യാമ്പുകളിലേക്ക് പോകുന്ന വാഹന സൗകര്യം പോലീസിന്റെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ഇവർ വീടുകളിൽ ഇല്ലാത്ത സമയമായതിനാൽ പോലീസിന്റെ ഒരു നൈറ്റ് പട്രോളിങ്ങും വീടുകളിൽ കേന്ദ്രീകരിച്ച് നടത്തും അങ്ങനെ എല്ലാവരെയും ക്യാമ്പുകളിലേക്ക് ഇന്ന് തന്നെ മാറ്റിയ ശേഷം നാളെ പുലർച്ചെയോടെ ഒരു എല്ലാം ഒരുങ്ങിയതിനു ശേഷം ഡാം തുറക്കാന്നല്ല പിന്നെ ഒരു കാര്യം കൂടി പോകുന്ന വഴിയിലുള്ള ജലത്തിന്റെ തടസ്സങ്ങൾ മുഴുവൻ നീക്കാനുള്ള ശ്രമങ്ങൾ പൂർത്തിയായി എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതും നടന്നിട്ടുണ്ടല്ലോ അല്ലേ എങ്കിൽ പോലും നിലവില് അത്തരത്തിലുള്ള ഒരു തടസ്സം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം പെരിയാറിൽ അത്യാവശ്യം നല്ല നീരൊഴുക്കുള്ള ഒരു സമയം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയെ തുടർന്നൊക്കെ അത്യാവശ്യം നല്ല നീരൊഴുക്കുണ്ട് പെരിയാർ മുതൽ അയ്യപ്പൻ കോവിൽ വരെയുള്ള പ്രദേശങ്ങളിൽ നീരൊഴുക്കുണ്ട് വലിയ തടസ്സങ്ങളൊന്നും കൂടുതലായിട്ടുണ്ടാവില്ല സുഖമായി തന്നെ വെള്ളം ഒഴുകുന്നത് വലിയ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യവും നിലവിലില്ല അതുകൊണ്ട് വലിയ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് തീർച്ചയായും പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത് ശരൺ കൂടി ചേരുന്നു ശരൺ മന്ത്രി വ്യക്തമാക്കിയത് രണ്ട് മന്ത്രിമാരും വിശദമായി തന്നെ സംസാരിച്ചു ഇപ്പോൾ പ്രിൻസും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷം നാളെ രാവിലെ തുറന്നുവിടുക എന്നുള്ളതാണ് പദ്ധതി എന്ന് മനസ്സിലാവുന്നു പക്ഷേ റോഷേഴ്സൻ പറഞ്ഞ ഈ റൂൾ കർവ് 138 അടി എന്ന തമിഴ്നാടിൻ്റെ വാദത്തെ നമ്മൾ എതിർക്കുമെന്നുള്ളതാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഇനി ഗോപികൃഷ്ണൻ നേരത്തെ 142 എന്നുള്ള കണക്കിലാണ് ഈ തമിഴ്നാട് ഉറച്ചു നിന്നിരുന്നത് അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം മേൽനോട്ട സമിതി ചേർന്നിരുന്നത് ഈ മേൽനോട്ട സമിതി യോഗത്തിൽ അതായത് ഉന്നതതല യോഗത്തിലാണ് കേരളം 137 അടി എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നത് അപ്പോഴാണ് തമിഴ്നാട് വ്യക്തമാക്കിയിരുന്നത് 138 അടിയിലെത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിടാമെന്നുള്ള കാര്യം ഏതായാലും ഇത് കേരളം അംഗീകരിക്കുകയായിരുന്നു 138 അടിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികം വെള്ളം ഒഴുക്കിവിടാമെന്നുള്ളത് ആശ്വാസകരമായൊരു നടപടിയായിട്ടാണ് കേരളം കാണുന്നത് അല്പസമയം മുമ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയതും ഇതാണ് ഏതായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇതിനകം തന്നെ മുല്ലപ്പെരിയാറിലേക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം വൈകിട്ട് 4 മണിയോടുകൂടി മുല്ലപ്പെരിയാറിലെത്തും അതിനുശേഷം റവന്യൂ മന്ത്രി കെ രാജനും അവിടേക്കെത്തും അങ്ങനെ മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഡാം തുറക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല 2018 വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു ഇത്തവണ എല്ലാവിധ മുന്നൊരുക്കങ്ങളോടും കൂടിയാണ് ഡാം തുറക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്
വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രധാനമായും 22 കിലോമീറ്റർ ദൂരത്താണ് ഈ വെള്ളം ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടത്തിയിട്ടുണ്ട്. 20-ലധികം ക്യാമ്പുകളാണ് ഇതിനകം അവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഏതായാലും പെരിയാർ തീരദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ വെള്ളം ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലയിടങ്ങളിലെങ്കിലും ഈ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകുന്ന വഴികളിലെ തടസ്സം നീക്കം ചെയ്തിട്ടുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യവും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കേരളം മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ മേൽനോട്ട സമിതി അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അതുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ യാതൊരുവിധ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കെ അഭിലാഷ് കൂടി ചേരുന്നു സുപ്രീംകോടതി വിവരങ്ങളുമായി. അഭിലാഷ്, റവന്യൂ മന്ത്രി പറഞ്ഞനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള സൈദ്ധാന്തിക ചർച്ചകളിലല്ല ഇപ്പോൾ വേണ്ടത്, ജനങ്ങളെ സുരക്ഷിതരാക്കുക എന്നുള്ളതാണ്. വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യവുമില്ല നീരൊഴുക്കും കണക്കുകളും നോക്കിയാണെങ്കിൽ. അത്തരം ഈ ഡാമിനെ കുറിച്ചുള്ള ചർച്ചകൾ ഏതായാലും കോടതിയും വിദഗ്ധരും നടത്തട്ടെ എന്നുള്ളതാണ്. അതിനുശേഷം വിദഗ്ധർ വിവരമുള്ളവർ അതിൽ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ്. എന്താണ് സുപ്രീംകോടതിയിൽ സംഭവിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഇന്നലെയായിരുന്നു നിലവിലെ ജലനിരപ്പിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന തരത്തിൽ മേൽനോട്ട സമിതി സുപ്രീംകോടതി റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്മേലുള്ള മറുപടി സമർപ്പിക്കാൻ കേരളത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഇത് പ്രകാരമുള്ള മറുപടി ഇപ്പോൾ സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുകയാണ്. ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ജലനിരപ്പ് 142 അടി ആക്കരുത് എന്നുള്ളതാണ്. കേരളത്തിന്റെ ആശങ്ക സമിതി കൃത്യമായി പരിഗണിക്കുന്നില്ല എന്ന പരാതിയും കേരളം ഉന്നയിക്കുന്നുണ്ട്. തമിഴ്നാട് തയ്യാറാക്കിയിട്ടുള്ള റൂൾസ് കർവ് സ്വീകാര്യമല്ല എന്ന് കേരളം നൽകിയിട്ടുള്ള മറുപടിയിൽ വ്യക്തമാക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ പുതിയ അണക്കെട്ട് നിർമ്മിക്കണം എന്നുള്ള നിലപാടാണ് കേരളം ഇപ്പോൾ സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 10:30 മുമ്പ് കേരളം നിലപാട് അറിയിക്കണം എന്നാണ് കോടതി ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മറുപടി ലഭിച്ച പശ്ചാത്തലത്തിൽ കേസ് ഇന്ന് തന്നെ സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം, ഏതാണ്ട് ഉച്ചയോടുകൂടി മാത്രമായിരിക്കും കേസ് പരിഗണനയ്ക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നൽകിയിട്ടുള്ള മറുപടി അല്പം മുമ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞ പ്രകാരം റൂൾ കർവ് 138 എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, 138 ഒരിടയിലേക്ക് താത്തണം എന്നുള്ളതാണ്. അത് അടിയന്തരമായി പരിഗണിക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഈ ദിവസം കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലേ? എനിക്ക് എന്റെ സംശയമാണ് അഭിലാഷ്. തീർച്ചയായും ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആവർത്തിക്കേണ്ടി വരുന്നത് ഇവിടെയാണ്. അതായത്, സംസ്ഥാന സർക്കാരല്ല നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അണക്കെട്ടിന്റെ ബലക്ഷയം ചൂണ്ടിക്കാണിച്ച്, അതായത് അണക്കെട്ട് ബലപ്പെടുത്തുന്ന നടപടികളിൽ തമിഴ്നാട് പരാജയപ്പെട്ടു, അതുകൊണ്ട് തന്നെ ഈ കരാർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി, മറ്റൊന്ന് മേൽനോട്ട സമിതിയുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി, ഇങ്ങനെ രണ്ട് ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഈ ഘട്ടത്തിലായിരുന്നു സുപ്രീംകോടതിയിൽ കേരളത്തിന്റെ നിലപാട് അറിയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ കോടതി കൂടുതലായി പരിഗണന നൽകുക ഈ ഹർജിയുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും. അപ്പോഴും കോടതിയുടെ വാക്കാൽ പരാമർശം, ജനങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന പരാമർശം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജലനിരപ്പിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കോടതിയും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത്. അവിടെയാണ് മേൽനോട്ട സമിതി നൽകുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. കാരണം, നേരത്തെ സുപ്രീംകോടതിയിൽ തന്നെ വിശദമായ വാദങ്ങൾ നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ജലനിരപ്പ് 142 അടി വരെയാകാം എന്ന തരത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരവ് വന്നിട്ടുള്ളത്. അതേസമയം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യമുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റം, പൊടുന്നനെ ഉള്ള മഴ, അത് മൂലം തന്നെ നീരൊഴുക്ക് പൊടുന്നനെ വർദ്ധിക്കുക, ആ സമയത്ത് കൃത്യമായി സ്പിൽവേകൾ തുറന്ന് തമിഴ്നാട് ജലം കൊണ്ടുപോകുന്നില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളം 137 അടിയായി ജലനിരപ്പ് ഉയരുന്ന ഘട്ടത്തിൽ തന്നെ സ്പിൽവേ തുറന്നുകൊണ്ട് ജലം ഒഴുക്കിക്കളയണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. തമിഴ്നാടാകട്ടെ 138 അടിക്ക് എത്തുമ്പോൾ മാത്രം സ്പിൽവേകൾ തുറന്നാൽ മതി എന്ന നിലപാടുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എത്ര അടിയായിരിക്കണം ജലനിരപ്പ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഉത്തരവിറക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി ആദ്യഘട്ടത്തിൽ കോടതി വ്യക്തമാക്കിയിരുന്നു. എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുക, ജനങ്ങളുടെ ആശങ്ക കണക്കിലെടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായും കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശം ഉണ്ടായാൽ തമിഴ്നാടിന് അത് അനുസരിക്കേണ്ടി വരും. തീർച്ചയായും അത്തരത്തിലൂടെ ജനങ്ങളുടെ ഒരു ആശങ്ക പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ഗോപികൃഷ്ണൻ, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട